എല്ലാവർക്കും ഗ്രീൻ ലീഫ് മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അമീർ. അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ കൂടുതലായിട്ടും കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന കൊക്കോടെ ഇനങ്ങളെ പറ്റിയാണ്. അപ്പം അതിനു മുമ്പ് എന്റെ കഴിഞ്ഞ രണ്ട് കൊക്കോടെ വീഡിയോകൾ നിങ്ങൾ കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പം ഇതിനെപ്പറ്റി ഞാൻ ഇന്നിപ്പം ഇനങ്ങളെ പറ്റി, അതിൽ എത്ര കായകൾ ഉണ്ടാവുന്നു, ഇല്ലെങ്കിൽ ആ കായകൾക്ക് വരുന്ന വെയിറ്റ്, അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ഇന്ന് പറയും. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. നമ്മുടെ ഇന്ത്യയുടെ ക്ലൈമറ്റുമായിട്ട് ഒരുമിച്ച് പോകുന്ന രണ്ടേ രണ്ട് ഇനങ്ങളെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കർഷകരും കൂടുതലായിട്ടും ആ ഒരു രണ്ട് ഇനത്തിലാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിലൊന്ന് ഇതാണ്, അതായത് NC 45/53 എന്ന് പറഞ്ഞ ഈ ഒരു ഇനവും, പിന്നെ NC 42/94 എന്ന് പറഞ്ഞ വേറൊരു ഇനവും. അപ്പൊ NC 45/53 എന്ന് പറഞ്ഞ ഈ ഒരു ഇനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് നൈജീരിയയിൽ കണ്ടുവന്നിരുന്ന ഒരു ഇനമാണ്. അപ്പൊ ഇതിന്റെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുമ്പം പെട്ടെന്ന് തന്നെ വിളവ് നൽകുന്നു. ഏകദേശം ഒരു 3.5-4 വർഷം കൊണ്ട് തന്നെ വിളവ് നൽകുന്നു. അതോടൊപ്പം ഇതിന്റെ കായകൾക്ക് നല്ല വെയിറ്റ് ആയിരിക്കും, നല്ല സൈസിലും വരും. അപ്പൊ ഈ കൊക്കോ മൂക്കണതിന് മുമ്പുള്ള കളറ് പച്ചയായിരിക്കും. അപ്പൊ മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതൊരു യെല്ലോ കളറിലേക്കായിട്ട് കൺവേർട്ട് ആവും. അപ്പൊ പ്രതിവർഷം ഈ ഒരു ഇനം കൊക്കോയിൽ നിന്ന് നമുക്ക് ഏകദേശം 320 ഗ്രാം തൂക്കാൻ വരുന്ന 75 കായകളോളം ഉണ്ടാകും. അപ്പൊ ഓരോ കായകൾ പൊട്ടിച്ചു കഴിഞ്ഞാലും ആവറേജ് ആയിട്ട് നമുക്കൊരു 37-40 ബീൻസ് ഇല്ലെങ്കിൽ പരിപ്പ് വരെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ആ ഓരോ പരിപ്പ് ഉണങ്ങിയ ഓരോ പരിപ്പിന്റെ വെയിറ്റും 1.05 ഗ്രാം ആണ്. അപ്പൊ ആ ഒരു കണക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആവറേജ് ആയിട്ട് നമുക്കൊരു മരത്തിൽ നിന്നും ഉണങ്ങിയത് 1.3 കിലോഗ്രാം മുതൽ 2 കിലോ വരെ ഉണങ്ങിയ പരിപ്പ് കിട്ടും. അപ്പൊ നമ്മൾ ഒരു ഹെക്ടറിൽ ഫുള്ളായിട്ട് ഈ ഒരു ഇനം മാത്രമാണ് നടുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഹെക്ടറിൽ നിന്നും 911 കിലോ വരെ നമുക്ക് വിളവ് ലഭിക്കും. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഈ NC 45/53 എന്ന് പറഞ്ഞ ഈ പച്ചക്കളറ് കൊക്കോയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഇനം കൊക്കോനെ പറ്റി നോക്കാം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഇനം കൊക്കോ, അതായത് NC 42/94. അപ്പൊ ഇത് ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ കണ്ട നൈജീരിയൻ പച്ച കൊക്കോയും പിന്നെ മലേഷ്യൻ ആയിട്ടുള്ള വേറൊരു കൊക്കോയും തമ്മിലുള്ള ഹൈബ്രിഡ് ആണ് ഈ ഒരു കൊക്കോ. അപ്പം ഇതിന്റെയും പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നേരത്തെ തന്നെ വിളവ് നൽകി, അതായത് 3.5-4 വർഷം കൊണ്ട് വിളവ് നൽകുകയും അതോടൊപ്പം കായകൾക്ക് നല്ല വെയിറ്റും ആയിരിക്കും. പിന്നെ ഇതെന്ന് പറയുമ്പം ഇത് മൂക്കണതിന് മുമ്പ് ഇതിന്റെ കായകൾ ഒരുമാതിരി റെഡ് കളറായിരിക്കും. അത് മൂത്ത് പഴുത്തു തുടങ്ങുമ്പോഴത്തേക്കും അതൊരു പിങ്ക് കളറിലേക്കായിട്ട് കൺവേർട്ട് ആവും. അതുപോലെ തന്നെ പ്രതിവർഷം ഈ ഒരു കൊക്കോ മരത്തിൽ 430 ഗ്രാം വരെ വെയിറ്റ് വരുന്ന 40 കൊക്കോളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുക. അപ്പം ഓരോ കൊക്കോയിലും നമുക്ക് ഒരു 45 മുതൽ 50 ബീൻസ് വരെ, അതായത് നമുക്ക് ആ പരിപ്പ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഇനത്തിൽ നിന്നും നമ്മളൊരു കൊക്കോ എടുത്ത് അതിനകത്ത് നിന്ന് ഒരു കൊക്കോ പരിപ്പിനെ എടുത്ത് നമ്മൾ ഉണക്കിയാൽ നമുക്ക് ഏകദേശം 1.01 ഗ്രാം ആയിരിക്കും ആ ഒരു കൊക്കോ പരിപ്പിന്റെ വെയിറ്റ്. അപ്പൊ ആ കണക്ക് വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പ്രതിവർഷം ആവറേജ് ആയിട്ട് ഒരു മരത്തിൽ നിന്നും 1.25 കിലോഗ്രാം മുതൽ ഒരു 1.5 കിലോഗ്രാം വരെ ഒരു മരത്തിൽ നിന്ന് നമുക്ക് ഉണങ്ങിയ പരിപ്പുകൾ ലഭിക്കും. അപ്പൊ ഈ രണ്ട് ടൈപ്പ് കൊക്കോ ഇനങ്ങളും നമ്മുടെ കേരള, കർണാടക, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലെ അടക്കയുടെയും നമ്മുടെ തെങ്ങിന്റെയും ഇടവേളയായിട്ടാണ് സജസ്റ്റ് ചെയ്തേക്കുന്നത്, റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ കൊക്കോ കൃഷി മാത്രമായിട്ട് തുടങ്ങുന്നതിന് പകരം നമ്മുടെ അടക്കയുടെ നടുക്കായിട്ട്, അതായത് നാലടക്കയുടെ നടുക്കായിട്ട് ഓരോ കൊക്കോ എന്ന രീതിയിൽ നമ്മൾ ഇടവേളയായിട്ട് നടുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പൊ ഞാനിന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായും തോന്നുന്നു, ഉപകാരപ്രദമായി തോന്നിയാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ കൊക്കോ കുറിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. അപ്പൊ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം എന്റെ വാട്സപ്പ് നമ്പറൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് സംശയം ചോദിക്കാവുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ഫ്രണ്ട്സ്.